അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. യേശു നമ്മെ വിളിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് നോക്കാം. എല്ലാം വിശദമായി ചിന്തിപ്പാൻ നമുക്ക് സമയം പോരാ. 1 തെസ്സലോനിക്കർ 4:7 വായിച്ചാൽ, ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിന് അത്രേ വിളിച്ചത്. ദൈവം നമ്മെ വിളിച്ചത് വിശുദ്ധീകരണത്തിനാണ്. അശുദ്ധിക്കല്ല ദൈവം നമ്മെ വിളിച്ചത്, വിശുദ്ധിക്കാണ്. എന്താണ് ഈ വിശുദ്ധി? കൂടെ കൂടെ നാം പറയാറുണ്ട് വിശുദ്ധി എന്നും വിശുദ്ധന്മാരെന്നൊക്കെ. ക്രൈസ്തവർക്കിടയിലെ ഒരു കോമൺ വാക്കാണ് അല്ലേ, പൊതുവെ എല്ലാവരും പറയും. പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്താണ് ഈ വിശുദ്ധി? യഹൂദന്റെ മതഗ്രന്ഥം അനുസരിച്ച് നോക്കിയാൽ അവൻ വിശുദ്ധി എന്ന് പറയുമ്പോൾ അവൻ വന്നിട്ട് പ്രാകാരത്തിൽ വന്ന് കൈകാലുകളെ കഴുകി യാഗമർപ്പിക്കുന്ന ഭാഗം ഒരു വിശുദ്ധിയാണ്. ഹൈന്ദവ പശ്ചാത്തലം പഠിച്ചാൽ അതുപോലാണ്. ഞാൻ പണ്ട് പഠിക്കുന്ന കാലത്ത് എന്നോടൊപ്പം ഒരു ബ്രാഹ്മണ കുട്ടിയുണ്ടായിരുന്നു, സതീശ് എന്നാണ് പേര്. ഞങ്ങൾ ഒന്നിച്ചു പഠിച്ച് 10ാം ക്ലാസ് കഴിഞ്ഞു. അദ്ദേഹം പിന്നെ ഒരു ക്ഷേത്രത്തിലെ ഒരു പൂജാരിയായി അങ്ങനെ പോയി. ഒരു നാൾ ഞാൻ യാത്ര ചെയ്തു വരുമ്പോൾ ചങ്ങനാശ്ശേരിക്കും തിരുവല്ലായ്ക്കോടൊക്കെ ഇടിഞ്ഞലം എന്ന് പറയുന്ന സ്ഥലത്ത് ഇദ്ദേഹം ഒരു സൈക്കിളുമായി നിൽക്കുന്നതാണ്. കുട്ടിക്കാലത്തെ സ്നേഹിതനാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് കാറിൽ നിന്നിറങ്ങി വന്നിട്ട്, സതീഷ് എന്നെ അറിയാമോ എന്ന് ചോദിച്ച് തോളത്ത് കൂട്ടി. പെട്ടെന്ന് താനൊന്ന് ഞെട്ടിയിട്ട് ഓർക്കുന്നില്ല എന്ന് പറഞ്ഞു. സംഭവങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എന്നെ ഓർത്തു, സംസാരിച്ചു, കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അതിനുശേഷം ഞാൻ പൊക്കോട്ടെ തോമസേ എന്ന് ചോദിച്ചു പോകാൻ തുടങ്ങി. എന്നോട് പറഞ്ഞു, ഞാനേ ക്ഷേത്രത്തിൽ പൂജയ്ക്ക് പോയത് അപ്പം തോമസ് തൊട്ടു, ഇനിയിപ്പോൾ അശുദ്ധമായി, ഒന്നുകൂടെ കുളിക്കാൻ പോവാന്ന് പറഞ്ഞു. അയ്യോ എന്നാ പറഞ്ഞു, ഞാൻ പറഞ്ഞു കുളിക്കണ്ടായിരുന്നല്ലോ, പറഞ്ഞാൽ പോരായിരുന്നു, ഞാൻ തൊടത്തില്ല. അപ്പൊ തോമസ് തോളത്ത് തൊട്ടിയത് കൊണ്ട് അശുദ്ധനായി. ഇനി ക്ഷേത്രത്തിന്റെ ഉള്ളിൽ പോയി കയറാനൊക്കത്തില്ല. സൈക്കിളി അവട്ടി വീണ്ടും വീട്ടിൽ പോയി കുളിച്ചേച്ച് വേണം പോകാൻ. അപ്പൊ എനിക്കൊരു അത്ഭുതം തോന്നി, കൊള്ളാം, വിശുദ്ധി നല്ലതാണ്. എന്തായിരിക്കും വിശുദ്ധി എന്ന് പറയുന്നത്? കുളിക്കുന്നത് നനയ്ക്കുന്നു ആണോ വിശുദ്ധി? എന്തായിരിക്കും വിശുദ്ധി? നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചാട്ടെ. അശുദ്ധിക്കല്ല വിശുദ്ധിക്കാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. വിശുദ്ധന്മാരെന്നും വിശുദ്ധി എന്നൊക്കെ പറയാറുണ്ട്, നമ്മൾ കൂടെ കൂടെ ആ വാക്ക് പറയാറുണ്ട്. എന്തായിരിക്കും വിശുദ്ധി? ക്രൈസ്തവരുടെ വിശ്വാസ പ്രമാണം ഉൾക്കൊണ്ടു നിൽക്കുന്ന ബൈബിളിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വിശുദ്ധി എന്താണ് നമുക്ക് ചുരുക്കമായി ചിന്തിക്കാം. വിശുദ്ധി എന്ന് പറയുമ്പോൾ ദൈവമക്കളെ അതിലൊന്നാമത്തെ വശം സമാധാനമാണ്. കാര്യം ബൈബിൾ എഴുതിയിരിക്കുന്നു, ദുഷ്ടന് സമാധാനമില്ല. ദുഷ്ടന്റെ ഹൃദയം കടലുപോലെ ചേറും ചെളിയും തുപ്പിക്കൊണ്ടിരിക്കുകയാണ്. ദുഷ്ടന് സമാധാനമില്ല. അങ്ങനെയാണെങ്കിൽ വിശുദ്ധൻ എന്ത് കാണും? ആരും വേണ്ടുന്നില്ലല്ലോ, ആർക്കും ഇല്ലെന്ന് തോന്നുന്നു. വിശുദ്ധന് സമാധാനങ്ങൾ, അതാണ് ഒന്നാമത്തെ ക്വാളിറ്റി. ദുഷ്ടന് സമാധാനമില്ല. അതിൽ എഴുതെഴുതിരിക്കുക, വായിക്കാൻ നേരമില്ല. കണ്ടെങ്കിലും ഒന്ന് വായിച്ചാട്ടെ. വായിച്ചോ അവരെല്ലാം ബൈബിളിലുണ്ടത്. ദുഷ്ടന്മാരോ കലങ്ങി മറയുന്ന കടൽ പോലെ ആകുന്നു, അതിനടങ്ങിയിരിക്കാൻ കഴിയുകയില്ല. അടുത്തത്, അതിലെ വെള്ളം. ദുഷ്ടന്മാർക്ക് സമാധാനമില്ല. ദുഷ്ടന്മാർക്ക് സമാധാനമില്ല. ദുഷ്ടന് സമാധാനമില്ലെങ്കിൽ വിശുദ്ധൻ എന്ത് കാണും? സമാധാനം കാണും. അപ്പോൾ വിശുദ്ധിയുടെ ഒന്നാമത്തെ അടിസ്ഥാനം സമാധാനം. ഉണ്ടോ? ഉണ്ടോ ദൈവമക്കളെ? അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക, നിനക്കൊണ്ടോ? നിനക്കൊണ്ടെങ്കിൽ പിന്നെ എനിക്കുമുണ്ട്. അങ്ങനല്ല, വിശുദ്ധന്മാരെ വിശുദ്ധി എന്ന് പറയുമ്പോൾ അതിന്റെ ബേസിക് സമാധാനമുള്ള ഹൃദയമാണ്. ദുഷ്ടന് സമാധാനമില്ല, വിശുദ്ധന് സമാധാനമുണ്ട്. ഓർത്തോളണം, നിങ്ങളെ വിളിച്ചിരിക്കുന്നത് അശുദ്ധിക്കല്ല ശുദ്ധീകരണത്തിനാണ്. അപ്പൊ വിശുദ്ധി എന്ന് പറയുമ്പോൾ അതിന്റെ അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്ന് സമാധാനമുള്ള ഹൃദയമാണ്. രണ്ടാമത് വിശുദ്ധി എന്ന് പറയുമ്പോൾ നമ്മൾ 3 പ്രമാണത്തിലാണ് ജീവിക്കുന്നത്. ഒന്നാമത്തെ പ്രമാണം മനസ്സാക്ഷി, രണ്ടാമത്തെ പ്രമാണം തിരുവെഴുത്ത്, മൂന്നാമത്തെ പ്രമാണം ജനിച്ചു വളർന്ന രാജ്യത്തിന്റെ നിയമം. ഇത് മൂന്നും പാലിക്കണം. മനസ്സാക്ഷി പറയുന്നതും തിരുവെഴുത്ത് പറയുന്നതും രാജ്യത്തിന്റെ നിയമങ്ങളും പാലിക്കണം. അപ്പോൾ മനസ്സാക്ഷി പറഞ്ഞിട്ടുള്ളതും തിരുവെഴുത്ത് പറഞ്ഞിട്ടുള്ളതും രാജ്യത്തിന്റെ നിയമങ്ങളും വിരോധമായി നാം ചെയ്തു കൂട്ടുന്ന പ്രാകൃതങ്ങളാണ് പാപം. ആ പാപത്തെ വിട്ടൊഴിയുന്ന അവസ്ഥയാണ് വിശുദ്ധി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മനസ്സാക്ഷി തെറ്റെന്ന് പറഞ്ഞാൽ അത് തെറ്റാ. നാട്ടുകാരെല്ലാം കൂടെ കൂടി ശരിയാന്ന് പറഞ്ഞാലും മനസ്സാക്ഷി പറഞ്ഞതേ നടക്കത്തുള്ളൂ. നാട്ടുകാരെല്ലാം കൂടെ കൂടി ചുറ്റും നിന്ന് 1500 വാട്സിന്റെ മൈക്ക് വെച്ചടിച്ച് പറഞ്ഞാലും മനസ്സാക്ഷി പറയുന്നേ നടക്കത്തുള്ളൂ, വേദോത്സവം പറയുന്നേ നടക്കത്തുള്ളൂ. രാജ്യത്തിന്റെ നിയമങ്ങളെയൊക്കെ വേണേ നമുക്ക് വെട്ടിച്ചു മുങ്ങാം, കണ്ണു വെട്ടിച്ചൊക്കെ പോകാം, പക്ഷേ മനസ്സാക്ഷിയെ വെട്ടിക്കാനൊക്കത്തില്ല. അപ്പോൾ മനസ്സാക്ഷി പറയുന്നതും തിരുവെഴുത്ത് പറയുന്നതും രാജ്യത്തിന്റെ നിയമങ്ങൾ പറയുന്നതുമായ ചിട്ടകളെ ലംഘിച്ചുകൊണ്ട് ചെയ്തു കൂട്ടുന്ന അധർമ്മ പ്രവൃത്തികളാണ് പാപം. അങ്ങനെയാണെങ്കിൽ മനസ്സാക്ഷി പറയുന്നതും ബൈബിൾ പറയുന്നതുമായ ദൈവപ്രമാണങ്ങളെ പാലിച്ച് ജീവിക്കുന്നതാണ് എന്താ? വിശുദ്ധി. ദൈവത്തിന് മഹത്വം ഉണ്ട്. അപ്പൊ നിങ്ങളെ എന്തിനാണ് വിളിച്ചിരിക്കുന്നത്? വിശുദ്ധീകരണത്തിനാണ് വിളിച്ചിരിക്കുക. അപ്പൊ ബൈബിള് പറയുന്ന പോലെ ജീവിക്കണം. ബൈബിൾ എന്തോ പറഞ്ഞോ അതുപോലെ ജീവിക്കണം. മനസ്സാക്ഷി എന്ത് പറയുന്നു അതുപോലെ ജീവിക്കണം.
രാജ്യത്തിന്റെ നിയമങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പാലിച്ച് ജീവിക്കണം. അതിനാണ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശുദ്ധിയുടെ ഒന്നാമത്തെ ഘടകം സമാധാനമുള്ള ഹൃദയം ഉണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ വിശുദ്ധരാ. ചില വിശുദ്ധന്മാരെ കണ്ടില്ലേ, ഭയങ്കര സമാധാനമുള്ള വിശുദ്ധരാ. എന്നാ പ്രതിസന്ധി വന്നാലും മരിച്ചുപോയ വാസ് ഫിലിപ്പപ്പച്ചനെ കണ്ടിട്ടില്ലേ? അപ്പച്ചൻ നല്ല സമാധാനമാണ്. സകല ബുദ്ധിയോടെ മീനെ കയറി നിൽക്കുന്ന സമാധാനം അപ്പച്ചനുണ്ടായിരുന്നു. എല്ലാ മനുഷ്യർക്കും നോക്കുന്നല്ല ദൈവമക്കളെ. അപ്പോൾ സമാധാനമാണ് വിശുദ്ധിയുടെ അടിസ്ഥാനം. ദുഷ്ടനും സമാധാനം ഇല്ലെങ്കിൽ വിശുദ്ധൻ എന്ത് കാണും, എന്ത് കാണും? ഞാൻ അടുത്ത കാലത്ത് ദൈവം തമ്പുരാനോട് ചോദിച്ചു, തമ്പുരാനെ ഈ വിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോഴാണ് എന്നോട് പറഞ്ഞത്, എടാ ദുഷ്ടന് സമാധാനം ഇല്ലെങ്കിൽ വിശുദ്ധൻ എന്ത് കാണും? സമാധാനം കാണും. അടുത്ത ഈ വിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? മനസാക്ഷി പറയുന്നതും ബൈബിൾ പറയുന്നതുമായ ചില പാപങ്ങളും പ്രാകൃതങ്ങളും ഉണ്ട്, അവയെ വിട്ടൊഴിഞ്ഞ് ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കുന്നതാണ് വിശുദ്ധി. ഇനി വിശുദ്ധിക്ക് മൂന്നാമത്തെ ഒരു വശമുണ്ട്, അതെന്തെന്നറിയാമോ? ദൈവം ഓരോ ദിവസം പറയുകയാണ്, ഞാൻ വിശുദ്ധനായിരിക്കും പോലെ നിങ്ങൾ വിശുദ്ധരാകുവിൻ. അതെന്താണ് കർത്താവേ? അങ്ങ് വിശുദ്ധനായിരിക്കും പോലെ ഞാൻ വിശുദ്ധനാകണമോ? എന്താണ് അതിന്റെ അർത്ഥം? അങ്ങ് രാജ്യത്തിന്റെ നിയമം പാലിക്കുമോ? അങ്ങ് മനസ്സാക്ഷിയെ പാലിക്കുമോ? അങ്ങ് ആരോടെങ്കിലും വഴക്കുണ്ടാക്കി സമാധാനം കെടുത്തുന്നുണ്ടോ? അതൊന്നുമല്ല. ദൈവം വിശുദ്ധനാണ്. എങ്ങനെ അറിയാം? ദൈവത്തിന്റെ വിശുദ്ധി അവന്റെ ധാർമ്മികതകളാണ് ദൈവമക്കളെ. ദൈവത്തിന്റെ വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, ദീർഘക്ഷമ, സൗമ്യത, ഇങ്ങനെ ചില സ്വഭാവങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ വിശുദ്ധന്മാരാണെങ്കിൽ അവർക്ക് ആരുടെ സ്വഭാവം കാണുമെന്നറിയാമോ? ആരും വേണ്ടുന്നില്ല, ദൈവത്തിന്റെ സ്വഭാവം കാണും. അതാണ് ദൈവം കരുണയുള്ളവനാണെങ്കിൽ വിശുദ്ധന്മാർക്കും കരുണ കാണും. ദൈവം സ്നേഹമുള്ളവനാണെങ്കിൽ വിശുദ്ധനായ ദൈവത്തിന്റെ സ്നേഹം നിമിത്തം വിശുദ്ധന്മാർക്കും സ്നേഹം കാണും. ആ ദൈവം ദയുള്ളവനാണെങ്കിൽ വിശുദ്ധന്മാരും ദയുള്ളവരായിരിക്കും. അപ്പൊ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് വിശുദ്ധിക്കാണ്. ഓർത്തുകൊള്ളണം, സമാധാനം ഹൃദയത്തിൽ സൂക്ഷിച്ച് തിരുവെഴുത്ത് പറയുന്ന പ്രമാണങ്ങളെ പാലിച്ച് ദൈവിക സ്വഭാവങ്ങളോട് നമ്മൾ അനുരൂപപ്പെട്ടു വരണം. ഇതിനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഓർമ്മയുണ്ടോ? പലർക്കും ഇതൊന്നും അറിഞ്ഞുകൂടാ ദൈവമക്കളെ. അപ്പോ നമ്മെ വിളിച്ചിരിക്കുന്നത് ഇതിനാണ്, ദൈവ പ്രമാണങ്ങളെ പാലിച്ച് സമാധാനം സൂക്ഷിച്ച് ദൈവിക സ്വഭാവങ്ങൾ നേടിയെടുക്കണം. ദൈവം വിശുദ്ധനാണ്, ദൈവത്തിന് കരുണയുണ്ട്. വിശുദ്ധന്മാരെ, നമ്മളും കരുണയുള്ള മനുഷ്യരായിരിക്കണം. വിശുദ്ധ ദൈവത്തിന് ദീർഘക്ഷമയുണ്ട്. വിശുദ്ധന്മാരെ, നാമും ദീർഘക്ഷമയുള്ളവരായിരിക്കണം. ദൈവം താഴ്മയുള്ളവനാണ്. ആ താഴ്മയുടെ രൂപം നമ്മുടെ മനസ്സിലും വരണം. വിശുദ്ധ പൗലോസ് കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ 15 കൂട്ടം സ്വഭാവവും 5 നിലവാരത്തിലുള്ള വിശുദ്ധന്മാരുടെ ഗണവും പറയുന്നുണ്ട്. ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധരും പ്രിയരുമായി മനസ്സലിവ്, താഴ്മ, സൗമ്യത, ഇങ്ങനെ കുറെ ലിസ്റ്റ് എഴുതിയിരിക്കുന്നു. അപ്പോൾ എന്താണ് ഈ വിശുദ്ധി? ഒന്ന്, സമാധാനമുള്ള ഹൃദയം. രണ്ടാമത്, പ്രമാണങ്ങളെ പാലിച്ചുള്ള ജീവിതം. മൂന്നാമത്തെ വിഷയം, തിരുവെഴുത്തു പറയുന്നത് ദൈവിക സ്വഭാവങ്ങളെ സ്വന്തമാക്കി തീർക്കുന്ന അവസ്ഥ. ഇത്രയും കൂടെ ചേരുമ്പോൾ നാം വിശുദ്ധിയിലേക്ക് പോകും. അത് 1-day 2-day പ്രോഗ്രാം ഒന്നുമല്ല. വിശുദ്ധി എന്ന് പറഞ്ഞാൽ അതിനിങ്ങനെ 7 സ്റ്റെപ്പാണ്, ഇങ്ങനെ 7 സ്റ്റെപ്പ്. ചിലതൊക്കെ നിവർത്തിക്കപ്പെട്ടതും ചിലതിപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നതുമാണ്. സ്നാനം ഒരിക്കൽ മതി, 2 പ്രാവശ്യം വേണ്ട. നമ്മുടെ മരിച്ചുപോയ രാജൻ ചാൻ, അദ്ദേഹം മുളന്തുരുത്തിയിലിരുന്ന് പിന്നെ സെൻട്രൽ ബൈ തമ്മിൽ വെച്ച് മരിച്ചു. പുള്ളി യാക്കോബ പശ്ചാത്തലത്തിൽ നിന്നും കണ്ടാവാന്നത്. അപ്പോൾ താനെ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. സ്നാനപ്പെട്ടത് തന്റെ അപ്പച്ചനും സഹിച്ചില്ല. ഒരേ ഒരു മോനെയുള്ളൂ, അടിച്ച് പുറത്തിറക്കി. കുറെ നാളെല്ലാം കറങ്ങി നടന്നു. അവസാനം അപ്പനും മോനും കൂടെ എഗ്രിമെന്റിലെത്തി. അപ്പൻ പറഞ്ഞു, പെന്തിക്കോസി പോയത് പോട്ടെ, ഇനി മേലാ സ്നാനപ്പെട്ടേക്കല്ലേ. പുള്ളി പറഞ്ഞില്ലെന്നു, മോൻ പെന്തിക്കോസി പോയതിൽ എനിക്ക് വിഷയമില്ല, എന്റെ മോൻ ഇനി ഒരിക്കലും അവിടെ പോയി സ്നാനപ്പെടലെന്ന് പറഞ്ഞില്ല. ഞാൻ ഒരിക്കൽ പെട്ടതേ ഉള്ള അപ്പച്ചാ, മരിക്കുന്നവരെ സ്നാനപ്പെടില്ല. അപ്പൊ സ്നാനം ഒരിക്കൽ മതി, എന്നാൽ മറ്റു ചില കാര്യങ്ങൾ നിത്യതയോളം തുടരണം. അപ്പോൾ ദൈവം നമ്മെ വിളിച്ചത് അശുദ്ധിക്കല്ല സഹോദരങ്ങളെ, ദൈവം നമ്മെ വിളിച്ചത് വിശുദ്ധിക്കാണ്. ഇതിന്റെയൊക്കെ ആഴമറിയാതെ നമ്മളങ്ങ് അടിച്ചു വിട്ട്, വണ്ടി വിട്ട് അങ്ങ് ചെന്നിട്ട്, നമ്മൾ മരിച്ച് പെട്ടിയലെ നല്ലപോലെ പൊരുതി കണ്ടമാനം ഓടിയെന്നൊക്കെ പറഞ്ഞ് അങ്ങ് ചെല്ലും. അവിടെ കിടന്നൊരു ഓട്ടോ ഉണ്ട് കേട്ടോ, നന്നായിട്ട് അറിഞ്ഞോണം. വിധിയുടെ നാളിൽ തമ്പുരാൻ ചില കാര്യങ്ങളൊക്കെ അങ്ങ് ചോദിക്കും. ചോദിക്കുമ്പം കയ്യും കാലും കൂടിട്ട് നമ്മൾ അടിക്കും. ചിലർ നിത്യലജ്ജയ്ക്കും നിത്യദുഃഖത്തിനുമായി എഴുന്നേച്ചു വരുന്നു. ദാനിയേലിനോട് ദൈവം പറഞ്ഞിട്ടുണ്ട്, നിത്യലജ്ജയ്ക്കും നിത്യദുഃഖത്തിനും വരാതിരിക്കണമെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ നീ ആ സമാധാനത്തിൽ വാണ്, വിശുദ്ധിയെ സ്നേഹിച്ചുകൊള്ളണം. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടന്നു പോകാം. നിങ്ങളെ ദൈവം വിളിച്ചത് അനുഗ്രഹത്തിനാണ് ദൈവമക്കളെ, അനുഗ്രഹത്തിന്. വായിച്ചാട്ട് 1 പത്രോസ് 3:9 അതിന്റെ 9-ാം വാക്യം, ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട്. വാക്കാണത്, നിങ്ങൾ അനുഗ്രഹം അനുഭവിപ്പാൻ
വിളിക്കപ്പെട്ടിരിക്കൊണ്ട് അടുത്തത് അനുഗ്രഹിക്കുന്നവരായിരിക്കും. യെസ്, നിങ്ങളെ വിളിച്ചിരിക്കുന്നത് അനുഗ്രഹം പ്രാപിപ്പാനാണ് ദൈവമക്കൾ. പലർക്കും ഇതൊന്നും അറിഞ്ഞുകൂടാ, എന്തിനാ വിളിച്ചതെന്നൊന്നും അറിഞ്ഞുകൂടാ. വർഷങ്ങളായി ബന്ധിക്കുന്ന സുഹൃത്തായ്മയിൽ കൂടി പാലിങ്ങനെ നദി വഴി ഒഴുകി അറബ്യൻ കടലിലേക്ക് പോകുന്ന പോലെ പോവുകയാണ്. ഹരിത്, നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. വിളിയുടെ പിന്നിലൊരു വലിയ പദ്ധതിയുണ്ട്. യേശുവിന്റെ സമാധാനം നിന്റെ ഹൃദയത്തിൽ വാഴണം. അതിലുപരി നീ ഭൂമിയിൽ വിശുദ്ധിയോടെ ജീവിക്കണം. ദൈവിക സ്വഭാവങ്ങളോട് നീ അനുരൂപരായി തീരണം. ഇതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എല്ലായ്പ്പോഴും ആ അവസ്ഥ നമ്മുടെ മനസ്സിൽ ചിന്തയിൽ ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഇവിടെ പത്രോസ് പറയുന്നു, നിങ്ങളെ എന്തിനാണ് വിളിച്ചത്? വായിച്ചാട്ടൊന്നുകൂടെ. ദോഷത്തിന് ദോഷവും ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കുക. നിങ്ങൾ അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടവരാ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇപ്പോൾ നമ്മുടെ സമയം ഇപ്പോൾ തന്നെ അവസാനിക്കുന്നു. അനുഗ്രഹം എന്നുള്ളതാണ് നമ്മുടെ ചിന്താ വിഷയം. നിങ്ങൾ എന്തിനാണ് യേശു വിളിച്ചിരിക്കുക? നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ വിളിച്ചിരിക്കുകയാണ്. നിങ്ങൾ ശപിക്കപ്പെടാനൊന്നും വിളിക്കപ്പെട്ടവരല്ല. ഒരിക്കലും ശപിക്കപ്പെടാൻ വിളിക്കപ്പെട്ടവരാരും എന്റെ ശബ്ദം കേൾക്കുന്നില്ല. നിങ്ങൾ ശാപയോഗ്യരാണെങ്കിലും ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളെ യേശു വിളിച്ചത് അനുഗ്രഹം പ്രാപിക്കാനാണ്. അപ്പൊ നിങ്ങൾ പോകുമ്പോഴും വരുമ്പോഴും ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും കാർ ഓടിക്കുമ്പോഴും ഒക്കെ എന്ത് ചെയ്യണമെന്നറിയാമോ? ഈ അനുഗ്രഹമേ മനസ്സിൽ പ്രതീക്ഷിക്കാവൂ. ചിലരുണ്ട് എന്ത് നല്ല കാര്യത്തിന് പോകുന്നതിന് മുമ്പ് തന്നെ ഭർത്താവ് ഒരു 10 സെന്റ് സ്ഥലം വാങ്ങാൻ പോകുമ്പം ഭാര്യ തലയെ കൈവച്ചിട്ട് ഒരാശീർവാദ വാക്ക് പറയും, പോകുന്ന വഴിക്ക് അത് ശരിയാവുമെന്ന് തോന്നില്ല, മുടിയുമെന്ന് പറയും. ഇല്ലാത്ത കാശുണ്ടാക്കി ഡൊണേഷൻ വാങ്ങി കൊടുത്ത് പിള്ളേരെ എഞ്ചിനീയറിംഗിന് വിടുമ്പോൾ തന്നെ അമ്മ പ്രാരംഭത്തിൽ പറയുന്നു, നിന്നെ വിടുകയാണ്, കുണം പിടിക്കുമെന്ന് തോന്നുന്നില്ല. നമ്മൾ ഇത് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. കുണം പിടിക്കണമെന്ന് മനസ്സിൽ ചിന്ത കിടപ്പുണ്ടെങ്കിലും ചിന്താമണ്ഡലം വാ പറയുന്നത് കുണം പിടിക്കുകയല്ലെന്ന്. നിങ്ങൾ ജീവിതത്തിലൊന്ന് ഓർത്തോണം ദൈവം മക്കളെ. ഞാനിപ്പോൾ ഇവിടെ കൈ ഇങ്ങനെ നൂർത്ത് പിടിച്ചിരിക്കുകയാണ്. ഞാൻ ബ്രദർ വിജയനോട് പറയുകയാണ്, വിജയ എന്റെ കൈയ്യ് ഒന്ന് മടക്കാമോ എന്ന് ചോദിച്ചാൽ വിജയൻ വന്ന് ഇങ്ങനെ കൈ മടക്കുക, എത്ര നോക്കിയിട്ട് ഒക്കാതെ വരിക. കുറെ കഴിയുമ്പോൾ അദ്ദേഹം ക്ഷീണിക്കും. അപ്പൊ ഞാനങ്ങോട്ട് പറയാം, ഞാനിപ്പോൾ ബലഹീനനാണ്, ഇദ്ദേഹത്തിന് വേണമെങ്കിൽ എന്റെ കൈ മടക്കാം. ഞാൻ ബലഹീനനാണ്, ഇദ്ദേഹത്തിന് വേണമെങ്കിൽ എന്റെ കൈ മടക്കാം. ഞാൻ ബലഹീനനാണ്, ഇദ്ദേഹത്തിന് എന്റെ കൈ മടക്കാം. ഞാനൊരു 5 പ്രാവശ്യം പറയാമോ, 6ാം പ്രാവശ്യം എന്റെ കൈ പിടിച്ചു മടക്കും. സംശയമുണ്ടോ? രഹസ്യം എന്നറിയാമോ? എന്റെ ആദരം പറഞ്ഞത് എന്റെ കാത് കേട്ടു. എന്റെ കാത് കേട്ടത് എന്റെ ഹൃദയത്തെ സ്പർശിച്ചു. എന്റെ ഹൃദയത്തെ സ്പർശിച്ചത് എന്റെ കൈയിലേക്ക് പോയി. ബലവാനായി ഞാൻ ബലഹീനനായി. അപ്പൊ നിന്നെ എന്തിനാ വിളിച്ചിരിക്കുന്നറിയാമോ? എന്തിനാണ്? അനുഗ്രഹിക്കപ്പെടാനാണ്. അതുകൊണ്ട് നമ്മുടെ വായിലെ ശപിക്കപ്പെട്ട ഇടപാടൊന്നും വരരുത്. നന്നായിട്ട് ഓർത്തോണം. മാതാപിതാക്കന്മാരൊക്കെ ഓർത്തുകൊള്ളണം കേട്ടോ. കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം തന്നിരിക്കുകയാണ്. അവരെല്ലാം മേശയ്ക്ക് ചുച്ചു ഒരുതൈ പോലെയാണ്. അവർ പുരാതന ശൂന്യങ്ങളെയൊക്കെ പണി. പിന്നെ യൗവന പ്രായത്തിന്റെ ജലപിപ്പിരിയൊക്കെ അവന്റെ ഈ കാണും. ഇത് നമ്മൾ മെഡിക്കൽ സ്റ്റോറിയിൽ നിന്നും പിന്നെ മോറിൽ നിന്നും ലൂലിൽ നിന്നും മേടിച്ചതല്ലല്ലോ. അപ്പന്റെ അമ്മയുടെയും സ്വഭാവമാണെന്നേ. അതങ്ങ് ചിന്തിച്ചാൽ മതി. സൺഡേ സ്കൂൾ പിള്ളേർ പോലും അവിടെ ഇരുന്ന് ചില വിപ്പിരി പണിയൊക്കെ കാണിക്കും. ഞാനുള്ള കാര്യം പറയാം. അപ്പൊ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ നോക്കും. നോക്കിയിട്ട് ഞാൻ ആ പ്രോഗ്രാം പേപ്പർ ചുരുട്ടി കൈ വെച്ചിരിക്കും, ഇടയ്ക്ക് അവനൊരു എറിവ് കൊടുക്കാൻ. പക്ഷേ ഞാനത് എറിയുന്നതിന് മുമ്പ് എന്നെ മനസ്സാക്ഷി പറയും, നീ പണ്ട് പാസ്റ്റർമാരെ മുമ്പിൽ പോയിരുന്നു ഇതുപോലെ വല്ലതും കാണിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ ഉണ്ടെന്ന് തോന്നും. അപ്പൊ ഞാൻ ആ പേപ്പർ ആ സൈഡിൽ വെച്ചിട്ട് അവന് വേണ്ടി പ്രാർത്ഥിക്കാറേ ഉള്ളൂ. കർത്താവേ, ഞാനും കുട്ടിയായിരിക്കുന്ന കാലത്ത് മേശയ്ക്ക് മുമ്പിൽ ഇരുന്ന് കുശൃതി കാണിച്ചിട്ടുണ്ട്. അന്നത്തെ പാസ്റ്റപ്പച്ചന്മാരും എന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. ഈ കൊച്ചു കുഞ്ഞും കാണിക്കുന്നു. കൂടുതലായാൽ ചിലപ്പോൾ ഇങ്ങനെ വെച്ചൊരു തട്ട് കൊടുക്കും, നെറ്റിക്കൊള്ളും. അവനറിയാം, ഇവിടെ കൊണ്ട് കാണുമ്പോഴേ അവനറിയാം കയ്യിലിരുപ്പ് ശരിയല്ലെന്ന്. അതുകൊണ്ട് ഓർത്തോളണം ദൈവമക്കളെ, നിങ്ങളെല്ലാം വിളിക്കപ്പെട്ടത് അനുഗ്രഹം പ്രാപിക്കാനാണ്. ശപിക്കപ്പെട്ടവരായി വിളിക്കപ്പെട്ടവരുണ്ടോ എന്ന കൈവോക്കിക്കാം. ഇന്ന് അവനെ ഞങ്ങളെല്ലാം കൂടെ കൂടി അങ്ങ് അനുഗ്രഹിക്കാൻ പോവാ. പുതിയ തീരുമാനമാണ്. ശവിക്കപ്പെടാനാണ് എന്നെ വിളിച്ചിരിക്കുന്നത് ബ്രദർ ജോസ് എന്നുള്ളവരുടെ കൈപൊക്കിക്ക് ഇല്ല. നിങ്ങളെല്ലാം വിളിച്ചിരിക്കുന്നത് അനുഗ്രഹിക്കാനാണ്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സാത്താൻ ലജ്ജിക്കട്ടു പ്രിയമുള്ളവര്. നിന്റെ ആദരത്തിൽ നിന്ന് ഒരിക്കലും ശാപത്തിന്റെ വാക്ക് വരരുത്. നിന്നെ ദൈവം വിളിച്ചത് അനുഗ്രഹത്തിനാണ്. ഉയർച്ചയും താഴ്ചയും നിനക്കുണ്ടാകാം. നിന്റെ തലയിലെ തലമുടിനാർ പോലും കൊഴിഞ്ഞു പോകണമെങ്കിൽ നിന്റെ ദൈവം തമ്പുരാൻ അറിഞ്ഞേ നടക്കത്തുള്ളൂ. ഭൂതലത്തിൽ ആർക്കും നിന്നെ തൊടാനൊക്കത്തില്ല. നീ വിളിക്കപ്പെട്ടത് അനുഗ്രഹം പ്രാപിപ്പാനാണ്. ഈ അറിവ് എപ്പോഴും ഉണ്ടാകണം. ഈ അറിവ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? വാഹനം ഓടിക്കുമ്പോൾ ഞാൻ അനുഗ്രഹിക്കപ്പെടാൻ വിളിക്കപ്പെട്ടവനാണ്. ജോലി സ്ഥലത്തായിരിക്കുമ്പോൾ ഞാൻ അനുഗ്രഹിക്കപ്പെടാൻ വിളിക്കപ്പെട്ടവനാണ്. ഒരു കാര്യത്തിനായി പുറപ്പെടുമ്പോൾ ഞാൻ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. ഞായറാഴ്ച നന്നായി രാവിലെ എഴുന്നേറ്റ് വാഹനം ഓടിച്ച് ആരാധന സ്ഥലത്ത് പോകുമ്പോൾ മനസ്സ് നമ്മളോട് പറയും, നീ അനുഗ്രഹിക്കപ്പെടാൻ വിളിക്കപ്പെട്ടവനാണ്. പോക്കും വരവും ചിന്തയും സംസാരവും നിരൂപണവും പ്രവൃത്തിയും പ്രയത്നവും എല്ലാം അനുഗ്രഹത്തിന്റേതായി തീരട്ടെ.
നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തനാണെങ്കിൽ ആ വാഗ്ദത്തം നിവർത്തിച്ച് നിങ്ങളെ സിയോനിൽ അനുഗ്രഹിക്കും. വിശ്വസിക്കുന്നവർ കാരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. പിശാചിന് ദയവായി ഇടം കൊടുക്കരുത്. അവൻ ചിലപ്പം ശാപത്തിന്റെ ചാക്കോ, അവൻ ശപിക്കപ്പെട്ടവനാണെന്നേ. അവനിങ്ങനെ വട്ടം കറങ്ങി നടക്കുക, അവന് പ്രഷറും ഇല്ല, ഷുഗറും ഇല്ല, കൊളസ്ട്രോളും ഇല്ല. അടുത്ത കാലത്ത് എന്റെ ഒരു സ്നേഹിതം പറഞ്ഞു, പിശാജ് ഇത്രയും പോരാട്ടം ഉണ്ടാക്കുന്നത് പിശാജ് ഇതുവരെ കല്യാണം കഴിക്കാത്തതുകൊണ്ടാണ്. ശരിയാണ്. എന്നോട് പറഞ്ഞ എന്റെ അച്ചായ അവൻ പെണ്ണ് കെട്ടിയിരുന്നെങ്കിൽ കുറെ പ്രശ്നങ്ങൾ ഒതുങ്ങിയേനെ. കാരണം എന്ത്? ആ കുടുംബ പ്രശ്നത്തിൽ ഇടപെട്ട് പിശാജ് കൊഴഞ്ഞു പോയേനെ. എന്നാൽ അല്ല, അവനെ ഇങ്ങനെ ചുറ്റി നടക്കും. നീ ആരാണെന്നൊന്ന് അറിയണം. നിന്നെ ദൈവം വിളിച്ചത് അനുഗ്രഹത്തിനാണ്. വിശ്വസിക്കണം ദൈവമക്കളെ. ഇന്ന് രാത്രി അത് പ്രാപിച്ചോണ്ടേ നീ ഈ പന്തൽ വിട്ടു പോകാവൂ. ശാപം ചുമക്കരുത്, രോഗം ചുമക്കരുത്, അകൃത്യം ചുമക്കരുത്, നിരാശ ചുമക്കരുത്. ദൈവം നിനക്കൊരു കുഞ്ഞിനെ തന്നു, അവൻ അനുഗ്രഹമാത്രമായിരിക്കും. വിശ്വാസത്തോടെ നീ ദൈവസന്നിധി വിട്ടുപോകാവൂ. നിന്നെ വിളിച്ചവൻ വിശ്വസ്തനും വിശുദ്ധനുമാണെങ്കിൽ ആകാശവും ഭൂമി മാറിയാലും മാറാത്ത തിരുവഴുത്ത് നിന്റെ ജീവിതത്തിൽ വിശ്വസിക്കും നിറവേറും. ഞാൻ വന്ന് വളരെ ബലഹീനപ്പെട്ടാണ് ഇവിടെ ഇരുന്നത്, വ്യാകുലപ്പെട്ടുകൊണ്ടിരുന്നു. അപ്പൊ ഞാൻ ഈ പന്തലിന്റെ നടുവിൽ കരണിയുള്ള രണ്ട് കരം ഇങ്ങനെ നിൽക്കുന്ന കണ്ടുകൊണ്ടേയിരുന്നു, ഇങ്ങനെ കണ്ടുകൊണ്ടേയിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കരം ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. അതങ്ങനെ തന്നെയാണോ എന്ന് ഉറപ്പോടെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ സിസ്റ്റേഴ്സ് ആരോ പ്രവചിച്ചു പറഞ്ഞു, ഞാൻ എന്റെ അത്ഭുതത്തിന്റെ പൂജ നിന്റെ മധ്യേ നീട്ടിയിട്ടുണ്ട്. ഹല്ലേലൂയാ. ഇന്ന് രാത്രി ആ കരം അനുഗ്രഹത്തിന്റെ കരമാണ്. അവൻ നിന്നെ അനുഗ്രഹിക്കും. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഒരു ഹല്ലേലൂയാ പറഞ്ഞാട്ടെ. അപ്പോൾ ഇന്ന് രാത്രി നമുക്ക് ചിന്തിക്കേണ്ട അടുത്ത വിഷയം എന്താണ്? ദൈവം നിനക്ക് തരുന്ന അനുഗ്രഹം എന്നുള്ളതാണ്. അനുഗ്രഹം എന്ന വിഷയം പഠിക്കുമ്പോൾ അതിൽ ഒരുപാട് ഭാഗങ്ങളുണ്ട് ദൈവമക്കളെ. അനുഗ്രഹത്തിൽ ഒന്ന് വിടുതലാണ്. ഉൽപ്പത്തി പുസ്തകം 32:38 വന്നാട്ടെ. നമ്മുടെ പൂർവ്വപിതാക്കന്മാരിൽ ഒരുവനായ യാക്കോബ് യാബോക്ക് നദിയുടെ തീരത്ത് വെച്ചൊരു ദൂതനോട് മല്ലുപിടിച്ചിട്ട് പറഞ്ഞു, നീ എന്നെ അനുഗ്രഹിക്കണം. വായിച്ചാട്ടെ. എന്നെ വിടുക, ഉഷസ്തുതിക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞതിന്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ദൂതനോട് നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ വല്യപ്പച്ചൻ യാക്കോവ് ഗുസ്തി പിടിക്കുക. ആള് വലിയ വില്ലനായ മനുഷ്യനാ. യാക്കോവ് എന്ന പേര് എല്ലായിടത്തും എന്നാലും ഇച്ചിരി ഒട്ടീരും പച്ചീരും ഒക്കെ ഉണ്ട്. ഇങ്ങനെ ചില ഇടപാടുകളൊക്കെ ഉണ്ട്. അപ്പച്ചനെ കളിപ്പിച്ചു, അമ്മായിപ്പച്ചനെ കളിപ്പിച്ചു, അളിയന്മാരെ കളിപ്പിച്ചു, ഇങ്ങനെ ഒരു ശീലമാണ്. ലാസ്റ്റിൽ ഒരു ഗതികേട്, ഒരു കുരുക്കിൽ വന്ന് കിടക്കുകയാണ്. അപ്പോഴത്തേക്ക് പിടി വീണ് ഒരു ദൂതൻ സന്ധ്യാസമയം മുതലേ ഏകാന്തതയിൽ പ്രാർത്ഥിക്കുക. കാരണം താനെ ആ അവകാശത്തിലേക്ക് തിരികെ ചെല്ലുമ്പോൾ യേശാവ് 400 പേരോടുകൂടെ വരുന്നെന്ന് കേട്ടുള്ളം വിറച്ചുപോയി. കുഞ്ഞുങ്ങൾ, ഭാര്യമാർ, സമ്പത്തുകളെല്ലാമായി. അയ്യോ എന്ത് ചെയ്യും? ദൈവമക്കളെ, രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വഴിയാത്രക്കാരൻ പോയി. രണ്ട് ചെറവൊക്കെ വെച്ച ഒരു വലിയ ദൂതനൊന്നുമല്ല, പിന്നെ ഒരു വഴിയാത്രക്കാരൻ. അപ്പൊ യാക്കോബ് നോക്കിയപ്പോൾ തന്റെ മുഖത്തുള്ള ഗാംഭീര്യവും ദൈവസാന്നിധ്യവും ഒക്കെ കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് പിടികിട്ടി, എന്നെ അനുഗ്രഹിക്കാൻ പറ്റിയ ആളാ, വലിയവൻ ചെറിയവനെ അനുഗ്രഹിക്കട്ടെ എന്നാ, എന്നേക്കാൾ വലിയവനാണെന്ന് പിടികിട്ടി. മുട്ടേ കയറി അങ്ങ് കിട്ടി പിടിച്ചു, എന്നെ അനുഗ്രഹിച്ചേ അച്ചാ ആ വിടത്തുള്ളെന്ന് പറഞ്ഞു. അച്ചാൻ പഠിച്ച പണി 18 നോക്കിയിട്ടും യാക്കോബ് വിടത്തില്ല. നേരം വെളുക്കാറായി. അവസാനം യാക്കോബ് ചോദിച്ചു, ആ യാക്കോബിനോട് ചോദിച്ചു, എന്താടാ നിന്റെ പേര്? എന്റെ പേര് യാക്കോബ്. വലിയ ദൂതൻ എന്ന് തൊട്ടിട്ട് പറഞ്ഞു, ഇന്ന് തുടങ്ങി നിന്റെ പേർ ഇസ്രായേൽ എന്നാണ്. നീ വീണ്ടെടുക്കപ്പെട്ടവനു, ബലവാനായ ഒരു പ്രഭുവാണ്. ഉപായായി ജീവിച്ചലഞ്ഞവനെ, മഞ്ഞും മഴയും കൊണ്ട് അലിഞ്ഞവനെ, മരണപാർശ്വങ്ങളാൽ പിടിക്കപ്പെട്ടവനെ, നിനക്ക് തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഈ രാത്രി നിന്റെ വിടുതലോ. യാക്കോബിന് ഭൗമ്യമായതൊന്നും വേണ്ട, വേണോ? ഒരു വടിയോടുകൂടെ ഓടിപ്പോയി കല്ലെടുത്ത് തലയണയായി വെച്ച് കിടന്നുറങ്ങിയത് നല്ല തീരുമാനോ? വലിയപ്പൻ എല്ലാറ്റിനും ദശാംശം കൊടുക്കും. യാക്കോബിന്റെ തീരുമാനം എന്നാണെന്ന് അറിയോ? തിരികെ ബലത്തോടെ, ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ വന്നാൽ ഞാൻ ദശാംശം കൊടുക്കാം. അങ്ങനെ അങ്ങനെയുള്ളവരുണ്ട്. യാക്കോബ് ആ കാര്യത്തിൽ കൂടെ വെട്ടിയില്ലായിരുന്നു. അതാ അത്ഭുതം. അബ്രഹാം ഒരു ദിവസം നോക്കിയപ്പോൾ ആ മൽക്കിസദേക്ക് പോകുന്നു. അബ്രഹാം ഓടിച്ചെന്നു, ദയവായി എന്റെ വീട്ടിൽ വരാമോ? ഓ, അദ്ദേഹം വീട്ടിൽ ചെന്നു. പെട്ടെന്ന് പോയിട്ട് അദ്ദേഹം പോയി അത്രയും കാലം സമ്പാദിച്ച ഒരു സമ്പാദ്യം എടുത്തുകൊണ്ട് വന്നേച്ച് പറഞ്ഞു, ദയവായി അങ്ങ് വാങ്ങാമോ? യെസ്, അദ്ദേഹം വാങ്ങി. വാങ്ങിയ ശേഷം അദ്ദേഹം പെട്ടെന്ന് പാണ്ടക്കെട്ടഴിച്ച് അപ്പവും വീഞ്ഞും കൊടുത്തു. ആദ്യമായി ദശാംശം കൊടുത്ത ആരാന്നറിയാമോ? നമ്മുടെ വലിയപ്പൻ അബ്രഹാമാണ് കൊടുത്തത്. അബ്രഹാമീന്നാണ് നമ്മളിതൊക്കെ കണ്ടുപഠിച്ചത്. ആദ്യമായി 27 മേടിച്ചു തിന്നത് ആരാണെന്നറിയാമോ? വിശ്വാസികളുടെ പിതാവ്. അപ്പം ദശാംശം കൊടുക്കേണ്ടിയവനും വിശ്വാസിയായിരിക്കണം, അപ്പം മേടിച്ചു തിന്നേണ്ടവനും ആരായിരിക്കണം?
വിശ്വാസി ആയിരിക്കണം. വഴിയെ പോകുന്നവൻ ബ്രെഡ് ഇഷ്ടം പോലെ കിട്ടുമെന്ന് പറഞ്ഞ് മേടിച്ച് നിന്നല്ലത്. അപ്പൊ ഇങ്ങനെ കൈ ഓപ്പി നിന്നു, താൻ അപ്പം നുറുക്കിക്കൊടുത്തു, കയ്യിലേക്ക് വീഞ്ഞു ഒഴിച്ചു കൊടുത്തു കുടിച്ചു. നിത്യനായ ദൈവത്തിന്റെ നാമത്തിൽ അബ്രഹാമിനെ അനുഗ്രഹിച്ചു. ശാലേം രാജാവ് യാത്രയായി. കൊച്ചുമോന്റെ കാലം വന്നപ്പോൾ രാത്രി കിടന്നുറങ്ങിയിട്ട് രാവിലെ തീരുമാനം, ഞാൻ കുവൈറ്റിന് പോവുകയാണ്, അറബി എന്നോട് മര്യാദ കാണിക്കണം, എനിക്ക് കാശ് കിട്ടണം, തിരിച്ച് ഞാൻ അടൂര് വന്നാൽ ഞാൻ ദശാംശം കൊടുത്തേക്കാം. ഇതാണ് യാക്കോബിന്റെ തീരുമാനം. യാക്കോബിന്റെ തീരുമാനത്തോടെ യാക്കോബ് വെട്ടീരിന്റെ വെട്ടീര്, അതാണ് അത്ഭുതം. എവിടെ ചെന്നാലും വെട്ടീര്. ദൂതന്റെ അടുക്കൽ വന്നപ്പോൾ പണിപാളി, ദൂതൻ കാലെ കയറി ഒരു പിടി പിടിച്ചു, ഒരു പിടിച്ചൊരു പൊക്ക് പൊക്കിയതാ, പൊക്കി അങ്ങ് ഉളുക്കി. ഇപ്പൊ നേരെ നടക്കാൻ വയ്യ, പണ്ടാണെ ഓടുകയും ചെയ്യായിരുന്നു, ഇപ്പൊ ആകെപ്പാടെ എട്ടേ പത്തേ നമ്മുടെ ഇടയിൽ ചിക്കൻ കുനിയാ പിടിച്ചൊരു നടക്കുന്ന പോലെ എട്ടേ പത്തേ നടക്കുകയാണ്. പക്ഷെ രൂപാന്തരം സംഭവിച്ചു. ഏശാവിന് ഇപ്പോൾ യാക്കോവിന് ഭൗമിക സമ്പത്തൊന്നും വേണ്ട, ആവശ്യത്തിലധികം ആടുണ്ട്, ആവശ്യത്തിലധികം മാടുണ്ട്, ആവശ്യത്തിലധികം സമ്പത്തുണ്ട്, ഭാര്യമാരും കുഞ്ഞുങ്ങളും ഉണ്ട്. ഇപ്പോൾ അവനൊരു അനുഗ്രഹം വേണോ? പ്രതിയോഗിയുടെ കയ്യിൽ നിന്നുള്ള വിടുതൽ. ഇന്ന് രാത്രി സിയോനിൽ നിന്ന് ദൈവം നിന്നെ അനുഗ്രഹിക്കും. ആ അനുഗ്രഹം നിന്റെ ജീവിതത്തിന്റെ വിടുതലാണ്. വർഷങ്ങളായി നീ ഭയപ്പെടുന്ന അന്ധകാര ശക്തിയെ ഈ രാത്രി ദൈവം ശാസിക്കും. രാത്രിയിൽ ദൈവത്തിന്റെ ദൂതൻ ലാബാനോട് പറഞ്ഞു, എന്റെ ദാസനായ െ തുടരുത്. അപ്പോൾ അവിടെ ഒഴിഞ്ഞു കിട്ടി. ഏശാവ് ഇങ്ങോട്ട് വന്നു. അപ്പൊ ഈ രൂപാന്തരം വന്നാനുള്ള ഗുണം എന്നാണെന്നറിയാമോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? യാക്കോബ് അങ്ങ് മാനസാന്തരപ്പെട്ടു. ഇപ്പൊ ഇസ്രായേലായി. ഏശാവ് ഇങ്ങോട്ട് വന്ന് വാഹനമൃഗത്തിൽ നിന്ന് ചാടി ഇറങ്ങിയ ഉടനെ ഇങ്ങനെ അങ്ങോട്ട് പോയിട്ട് പറയാണ്, അങ്ങയുടെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ കാണുന്നു. നേരാണോ കള്ളമാണോ? ഏതായാലും ഏശാവ് ദൈവദൂതനെ പോലുള്ളവനല്ല, തികഞ്ഞും പ്രാകൃതനാണ്, നിത്യ വൈരാഗ്യമുള്ളവനാണ്, ജ്യേഷ്ഠവാസം മിച്ചവനാണ്, അപ്പന്റെ അനുഗ്രഹം അടർന്നുപോയവനാണ്. ഇവനെ കണ്ടിട്ട് മറ്റവും പറയാം, അങ്ങയുടെ മുഖം ദൈവദൂതന്റെ മുഖം പോലിരിക്കുന്നു. 7 പ്രാവശ്യം അങ്ങ് വണങ്ങി. അപ്പൊ ഏശാവ് പറഞ്ഞു, ഇവൻ എന്തൊരു മാറ്റമാണ്, എന്തൊരു മാറ്റം. പിന്നെ ഇതുവരെയുള്ള പരിപാടി എന്നറിയാമോ? ആരെങ്കിലുമൊക്കെ ആടിനെ ഇങ്ങോട്ട് പിടിച്ചു മേടിക്കുന്ന പരിപാടിയാണ്. എന്തെല്ലാം സൂത്രങ്ങളായിരുന്നറിയാമോ? എന്തെല്ലാം സൂത്രങ്ങൾ ഒപ്പിച്ച് ആ ആടിനെയും കൊണ്ട് വന്നിരിക്കുന്നറിയാമോ? എന്നാ ഒരു കൂട്ടം ആടങ്ങോട്ട് പോയി. യേശാവ് ചോദിച്ചു, മോനെ ഈ ആട്ടിൻകൂട്ടം ആരുടേതാണ്? അത് ദയവായി അങ്ങ് വാങ്ങണം. കണ്ടോ, ഇതുവരെയും പിടിച്ചു പറിക്കണമെന്നുള്ളവൻ ഇപ്പം കൊടുക്കണമെന്നുള്ള ചിന്തയാണ്. അതാണ് ഇതുവരെ ലാബാന്റെ ആടിനെ ഉപായം പ്രയോഗിച്ച് പുള്ളിയും മറുവിട്ട ഒരേ ഒരു കൂട്ടമായി കൊണ്ടുവന്നവൻ ഇപ്പോഴത്തെ തീരുമാനം, എന്റെ ചേട്ടനോട് എന്തെങ്കിലും 10 പൈസ കൊടുക്കണമെന്നുള്ള ചിന്ത, ഇതിനാണ് മാനസാന്തരം എന്ന് പറയുന്നത്. യാക്കോബായവൻ ഏശാവായപ്പോൾ തന്നെക്കാൾ മറ്റുള്ളവൻ ശ്രേഷ്ഠനാണെന്നും അവന്റെ മുഖം ദൈവദൂതന്റെ മുഖം പോലാണെന്നും ഞാൻ എന്തെങ്കിലും അപകരിച്ചെടുത്തെങ്കിൽ ക്ഷമിക്കണമെന്നും ഇതോ 7 ഇരട്ടി തിരികെ കൊടുക്കാമെന്ന് പറയുന്നു. അപ്പോൾ യാക്കോബിനിപ്പോൾ ഒരു അനുഗ്രഹം വേണം. അനുഗ്രഹം സമ്പത്തല്ല, പകരം ശത്രുവിസംഹാരത്തിൽ നിന്നുള്ള വിടുതലാണ്. ഇന്ന് രാത്രി സിയോനിൽ നിന്ന് ദൈവം നിന്നെ അനുഗ്രഹിക്കുമ്പോൾ വർഷങ്ങളായി നിന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭയത്തിന്റെ ആത്മാവ്, രോഗത്തിന്റെ ആത്മാവ്, ദുഷ്ടതയുടെ ആത്മാവ് ഈ രാത്രി നിന്നെ വിട്ടുപോകും. യഹോവാ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിച്ച് നിന്നെ വിടുവിക്കും. അനുഗ്രഹത്തിന്റെ അടുത്ത വശത്തേക്ക് നമുക്ക് വരാം. ന്യായാധിപന്മാരുടെ പുസ്തകം 1 അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ വരുമ്പോൾ കാലേബിന്റെ മകൾ അച്ച അപ്പനോട് പറയുന്നൊരു വാക്കുണ്ട്. അപ്പച്ചൻ എന്നെ തെക്കൻ ദേശത്തേക്കല്ലോ അയച്ചത്, എനിക്കൊരു അനുഗ്രഹം തരണം. എന്താണ് അനുഗ്രഹം? അതൊരു ഉറവയാ. ഉറവ ഒരു അനുഗ്രഹമാണ് ദൈവമക്കളെ. ഈ അന്ത്യനാളുകളിലേക്ക് നമുക്ക് വന്നെത്തി. ഈ നാളുകളിൽ കൃപയുടെ ഉറവ പുറപ്പെട്ടൊഴുകട്ടെ. ഇന്ന് രാത്രി കർത്താവ് ഒരു ഉറവ തന്നു നിന്നെ അനുഗ്രഹിക്കും. സമൃദ്ധിയായ കൃപയുടെ ആത്മാവ് നിനക്ക് തരും. നഷ്ടപ്പെട്ട ആത്മീയ അനുഗ്രഹം തിരികെ തരും. മനസ്സിന്റെ ആനന്ദം തിരികെ തരും. രക്ഷയുടെ സന്തോഷം തിരികെ തരും. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആകയാൽ അനുഗ്രഹത്തിന്റെ 2-ാമത്തെ വശം ഉറവയാണ്. വേണോ? ആ ഉറവ പ്രാപിച്ചുകൊണ്ടേ പോകാവൂ. പലരുടെയും മനസ്സ് വരണ്ടുണങ്ങിയിരിക്കുകയാണ്. ഹരിത സഹോദരങ്ങളെ, യേശു വരാറായി. നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ ഇനി ഒരു സമയം നമ്മുടെ മുൻപിലില്ല. നമ്മുടെ പ്രശംസയെല്ലാം നമുക്ക് എറിഞ്ഞു തകർക്കാം. നമുക്കപ്പന്റെ അടുക്കൽ പോയി പറയാം, അങ്ങയുടെ സിംഹാസന ഉത്തരദിക്കിലാണ്, വിശുദ്ധി കൊണ്ടും നീതി കൊണ്ടും അങ്ങ് ഉയർന്നിരിക്കുന്നു, പാപം കൊണ്ടും അധർമ്മം കൊണ്ടും ഞാൻ അധമപാതാളത്തോളം താണിരിക്കുന്നു. അപ്പാ, നീ എന്നെ തെക്കൻ ദേശത്തേക്കാണ് അയച്ചത്, എനിക്കൊരു അനുഗ്രഹം തരണം. ഈ അനുഗ്രഹം ഉറവയാണ് ദൈവമക്കളെ. നിരാത്രി കൃപയുടെ ഉറവ
യേശുവിന്റെ വിലാപ്പുറത്തു നിന്ന് പുറപ്പെട്ട് നമ്മുടെ പന്തലിന്റെ നടുവിൽ ഒഴുകുമ്പോൾ അമ്മ തന്റെ ഏകജാതനെ ചൊല്ലി കരയുമ്പോൾ നീ ദൈവസന്നിധിയിൽ കരയും, രാത്രിയുടെ യാമങ്ങൾ കരയും, നശിച്ചു പോകുന്ന തലമുറയ്ക്ക് വേണ്ടി കരയും, പട്ടണത്തിന് വേണ്ടി കരയും, വിശുദ്ധന്മാർക്ക് വേണ്ടി കരയും, മുഴുവൻ ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടി നീ കഴുകും. അത് എത്ര പേർ താല്പര്യപ്പെടുന്നു? അങ്ങനെയുള്ളവർ കരങ്ങൾ ഒന്ന് ഉയർത്തിക്കാട്ടെ. കർത്താവേ, എനിക്കൊരു ഉറവ തരണമേ, ഞാൻ തെക്കൻ ദേശത്തേക്ക് പാർക്കുന്നു, നീ അനുഗ്രഹത്തിന്റെ ഉറവ തരണമേ. കരങ്ങൾ ഉയർത്തിക്കാട്ടെ, സ്വർഗം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിന്റെ തീരുമാനത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ചേർന്ന് വീണ്ടും ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആകയാൽ അനുഗ്രഹത്തിന്റെ അടുത്ത വശം ഉറവയാണ്, അത് പ്രാപിക്കാം. യാക്കോബിന് ആവശ്യം സൗമ്യ സമ്പത്തല്ല, ഒരു വിടുതലാണ്. എത്രയോ ദൈവമക്കൾ വർഷങ്ങളായി ലാബാൻ അടിമപ്പെട്ട് ഊഴിയവേല ചെയ്ത് പാപങ്ങൾക്കും പ്രാകൃതർക്കും ദാസരായി, വലിയ ശ്രേഷ്ഠരാണെങ്കിലും യേശാവിന്റെ കുതിരയുടെ കൊളമ്പടി കേൾക്കുമ്പോൾ ഉള്ളം വറയ്ക്കുകയല്ലേ? ഹരിത, ഇന്ന് രാത്രി ഞാൻ നിന്നോട് പറയട്ടെ, നീ ഒന്ന് ശ്രദ്ധിച്ചു കേട്ടാട്ട്, ദൈവം നിനക്ക് അനുകൂലമാണ്. ദൈവം ഇന്ന് രാത്രി നിന്നെ അനുഗ്രഹിക്കും. നിന്റെ പ്രതിയോഗിയായി നിൽക്കുന്നവൻ നിനക്ക് അനുകൂലവാദിയായി തീരും. ഓ, അവൻ നിന്നെ ദുഷ്ട എന്ന് വിളിക്കാൻ തുനിയുന്നെങ്കിൽ അടുത്ത നിമിഷത്തിൽ അവൻ നിന്നെ മകനെ എന്ന് വിളിക്കും. ഒരു മനുഷ്യന്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ വഴിയിൽ വെച്ച് അവന്റെ പ്രതിയോഗിയെ അവനോട് നിരപ്പിക്കുമെന്ന് ബൈബിളിൽ വാക്യമുണ്ടെങ്കിൽ ഇന്ന് രാത്രി നീ അറിഞ്ഞു കൊള്ളുക. നിനക്ക് തരാൻ പോകുന്ന അനുഗ്രഹം ജീവിതത്തിന്റെ വിടുതലാണ്. നിനക്ക് തരാൻ പോകുന്ന അനുഗ്രഹം ഒരു ഉറവയാണ്. വീണ്ടും തിരുവെഴുത്തിലേക്ക് വരുമ്പോൾ സംഖ്യാപുസ്തകത്തിൽ മോശ ഇസ്രായേലിനോട് പറഞ്ഞു, ഇസ്രായേലേ, യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. 6:24. യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. അപ്പോൾ സൂക്ഷിപ്പ് എന്നുള്ളത് അനുഗ്രഹത്തിൽപ്പെട്ടതാണ്. ദൈവമക്കളെ, ദൈവത്തിന് നമുക്കൊരു സൂക്ഷിപ്പുണ്ട്. ആ സൂക്ഷിപ്പിന് പല വശങ്ങളുണ്ട്. ബൈബിൾ എഴുതിയിരിക്കുന്നു, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കാൻ ഒരു ദൂതനോട് കൽപ്പിച്ചിട്ടുണ്ട്. ഫുൾ ടൈം ഒരു ദൂതൻ നമ്മുടെ കൂടെ ഉണ്ട്. ദൈവമക്കളെ, എല്ലാ ദിവസവും രാവിലെ ദൂതൻ പോയി റിപ്പോർട്ട് കൊടുക്കും. കൊടുക്കുമോ? ഒരു ദിവസം യേശു ശിഷ്യന്മാരോട് പറയാണ്, ഈ നിൽക്കുന്ന ചെറിയവനെ ഒന്നും പറയരുത്. എന്താ പത്രോസ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന? എന്താണ് കർത്താവ്, ഇവന്റെ ദൂതൻ നിത്യം പിതാവിന്റെ മുഖം കാണുന്ന എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അവിടെ പോയി പറയുമെന്ന് ചുരുക്കം. ഞാൻ പറഞ്ഞ മനസ്സിലായി, യേശു പറഞ്ഞതാണ്, ഈ നിൽക്കുന്ന ചെറിയവനെതിരെ ഒന്നും പറയരുത്, അവനെ വിധിക്കരുത്, ഉപദ്രവിക്കരുത്. എന്താ കാരണം? അവന്റെ ദൂതൻ നിത്യം പിതാവിന്റെ മുഖം കാണുന്നു. ഈ ദൂതൻ ചെന്ന് പറയും, കർത്താവേ, അവൻ അവന്റെ കഴുത്തിന് പിടിക്കുന്നത് ഞാൻ കണ്ടെന്നും പറയും. അപ്പോൾ അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചോണം, ഒരു ദൂതൻ എല്ലായ്പ്പോഴും നിന്റെ സൂക്ഷിപ്പിനുണ്ട്. പിന്നെ ഈയോബിനുള്ളതുപോലെ നിനക്കുള്ള സമ്പത്തുകളെ വേരുകെട്ടി സൂക്ഷിക്കും. നിന്റെ കാല് കല്ലിൽ തട്ടാതെ വണ്ണം ദൂതൻ നിന്റെ കാലടികളെ സൂക്ഷിക്കും. അടുത്തത്, നീ കൃപയിൽ നിന്ന് വീണുപോകാതെ വണ്ണം ആ ദൈവത്തിന്റെ ആത്മാവ് നിന്നെ സൂക്ഷിക്കും. ജീവന്റെ പുസ്തകത്തിൽ നിന്ന് നിന്റെ പേര് മാഞ്ഞു പോകാതെ വണ്ണം ദൈവത്തിന്റെ വിശ്വസ്തത നിന്നെ സൂക്ഷിക്കും. ഒരു സൂക്ഷിപ്പെന്ന് പറഞ്ഞാൽ ഒരു വാക്കിൽ തീരുന്നതല്ല. വേദപുസ്തകം പഠിച്ചാൽ സൂക്ഷിപ്പിന് 5 വശങ്ങളുണ്ട്. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞത്, യഹോവ പട്ടണം കാത്താലേ കാവൽക്കാർ, അതുകൊണ്ട് പ്രയോജനമുള്ളൂ, ഇല്ലെങ്കിൽ വ്യർത്ഥമായി പോകും. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുന്നു. അനുഗ്രഹം എന്തെന്നറിയാമോ? യഹോവ നിന്നെ അനുഗ്രഹിച്ചു കാക്കട്ടെ. ഇന്ന് രാത്രി നീ അറിഞ്ഞോളയണം, നിനക്കുള്ള സകലത്തിലും ഈയോബിനുള്ളതുപോലെ ദൂതന്മാർ വേലുകെട്ടി സൂക്ഷിച്ചിട്ടുണ്ട്. നിന്റെ കൂടാരത്തിന് ചുറ്റും ദൂതന്മാർ പാളയമിറങ്ങി നിന്നെ സൂക്ഷിക്കുന്നുണ്ട്. നിന്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം ദൂതന്മാർ അവരുടെ കാര്യങ്ങളിൽ നിന്നെ സൂക്ഷിക്കുന്നുണ്ട്. നിന്റെ പേർ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മാഞ്ഞു പോകാതെ, പാപത്തിൽ അകപ്പെടാതെ ദൈവത്തിന്റെ വിശ്വസ്തത നിന്നെ സൂക്ഷിക്കുന്നുണ്ട്. നിന്റെ ആത്മാവ് തളർന്നു പോകാതെ മഹിമാ സന്നിധിയിൽ ആനന്ദത്തോടെ കൊണ്ടുപോയി നിർത്തുവാൻ പരിശുദ്ധാത്മാവ് നിന്നെ സൂക്ഷിക്കുന്നുണ്ട്. ആകയാൽ സൂക്ഷിപ്പ് എന്നുള്ളത് ഒരു അനുഗ്രഹമാണ്. ദൈവം നമ്മളെ സൂക്ഷിക്കും. ആർക്കെങ്കിലും പേടിയുണ്ടോ? ദൂതന്മാർ നമ്മെ സൂക്ഷിക്കും. ഒരിക്കലും ഒരു കൊച്ചു കുഞ്ഞിന്റെ കാര്യത്തിൽ, അമ്മ വർഷങ്ങളോളം മക്കളോ ഉണ്ടാകാതിരുന്ന ഒരു കുഞ്ഞുണ്ടായി. അവൾ ജോലി തേടി ബോംബെയിൽ പോയി. അപ്പോൾ അവളുടെ അമ്മയുടെ പക്കൽ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് പോയി. അത് 2 റോഡ് ക്രോസ് ചെയ്യുന്ന ഒരു കോർണറിലായിരുന്നു. തൊട്ടടുത്തൊരു വലിയ കുളമുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇവൾ വ്യാകുലപ്പെടും, അയ്യോ അമ്മ പശുവിനെ കെട്ടാനോ വല്ലതും പോകുമ്പോൾ ഇവൻ ഇറങ്ങി ഓടി റോഡിൽ ചാടുമോ കുളത്തിൽ ചാടുമോ, ഇങ്ങനെയുള്ള ചിന്ത അവളെ അലട്ടിക്കൊണ്ടിരുന്നു. അവധി കിട്ടുന്ന ദിനമെല്ലാം ഇവൾ കുഞ്ഞിനെ ഓർത്ത് ഉപസിക്കാൻ തുടങ്ങി. ഒരു രാത്രി കരഞ്ഞ്
ഉപസിച്ചുറങ്ങുമ്പോൾ ഒരു സ്വപ്നം കണ്ടു. ഓ, ഈ കൊച്ചുകുഞ്ഞ് ഉറങ്ങുന്നു, ഒരു ദൂതൻ കൈകെട്ടി അവന്റെ അടുക്കലിരിക്കുന്നു, അവന്റെ വലുപ്പമേ ഉള്ളൂ, ഹിമം പോലുള്ള അങ്കി ധരിച്ചിരിക്കുകയാണ്, രണ്ട് ചിറവൊക്കെ ഉണ്ട്, അവന്റെ മുഖത്തോട്ട് നോക്കിയിരിക്കുകയാണ്. ഇടയ്ക്ക് ഈച്ച വന്നോണ്ടെ അതിനെ തട്ടിക്കളഞ്ഞു. ഇങ്ങനെ ആവുമ്പോൾ പായലൊരു ഉറുമ്പ് കയറി വന്നോണ്ടെ ആ ദൂതൻ എടുത്ത് ഞെരടി ദൂരെ കളഞ്ഞു. അതിനുശേഷം ഇവൻ സൈക്കിളിൽ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്, ദൂതൻ പെരിയ ഇവനെ തള്ളിക്കൊണ്ടിരിക്കുകയാണ്, ഇവന്റെ അമ്മ ഇവന് ഭക്ഷണം കൊടുക്കുകയാണ്. അപ്പൊ ദൂതൻ കൈകെട്ടി മുഖത്തോട്ട് നോക്കിയിരിക്കുകയാണ്. എന്താണെന്നും മനസ്സിലായില്ല. ഇവൻ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്ന ദൂതനോടാ, നമ്മുടെ കൊച്ചുകുഞ്ഞുങ്ങൾ കണ്ടിട്ടില്ലേ ദൂതന്മാരോടായി സംസാരിക്കുന്നു, നമ്മൾ ഓർമ്മിച്ചുമ്പേയും പറയാം അല്ല, അവനറിയാം ദൂതന്റെ സാന്നിധ്യം. അപ്പൊ ദൂതനോടിങ്ങനെ സംസാരിക്കുകയാണ്. അമ്മ പെട്ടെന്ന് ചാടി എഴുന്നേറ്റപ്പോൾ മനസ്സിലായി, എനിക്കൊരു കുഞ്ഞിനെ ദാനമായി തന്നെങ്കിൽ അവനെ സൂക്ഷിക്കേണ്ടത് എന്റെ പരിശുദ്ധ പിതാവാണ്. ഇന്ന് രാത്രി സിയോനിന്ന് ദൈവം നിന്നെ അനുഗ്രഹിക്കുമ്പോൾ ആ അനുഗ്രഹം നിനക്കുള്ള സൂക്ഷിപ്പാണ് ദൈവവൈദലെ. ഭയം നിന്നെ വിട്ടു പോകട്ടെ, നിരാശ നിന്നെ വിട്ടു പോകട്ടെ, ആ ധൈര്യം നിന്നെ വിട്ടു പോകട്ടെ. നീ വിളിക്കപ്പെട്ടത് അനുഗ്രഹം പ്രാപിപ്പാനാണ്. വീണ്ടും തിരുവെഴുത്തിലേക്ക് കടന്നു വരുമ്പോൾ 29 സങ്കീർത്തനം അതിന്റെ 11 വാക്യത്തിൽ ഭക്തനായ ദാവീദ് പാടിയിരിക്കുന്നു, യഹോവ തന്റെ ജനത്തെ അനുഗ്രഹിച്ച് സമാധാനവും ശക്തിയും കൊടുക്കുന്നു. യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും, യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. സമാധാനം നൽകി അനുഗ്രഹിക്കും. ആരെങ്കിലും ബലഹീനരുണ്ടോ ഇന്ന് രാത്രി? ആരെങ്കിലും ബലഹീനരുണ്ടെങ്കിൽ സിയോനിന്ന് ദൈവം നിന്നെ അനുഗ്രഹിക്കുന്ന അനുഗ്രഹം നിന്റെ ശരീരത്തിന്റെ ബലമാണ്. ആരെങ്കിലും കെട്ടപ്പെട്ടവരായി യേശുവിനെ കണ്ട് ഭയപ്പെടുന്നുണ്ടോ? ഈ രാത്രി നിനക്കുണ്ട് അനുഗ്രഹം, വിടുതലാണ്. ആത്മീയ താലന്തുകൾ നഷ്ടപ്പെട്ട് നിന്റെ പ്രാണൻ വരണ്ടുണങ്ങുന്നുവോ? ഈ രാത്രി നിനക്ക് കിട്ടുന്ന അനുഗ്രഹം അതൊരു ജീവന്റെ കൃപയുടെ ഉറവയോ? അത് നിന്നിലേക്ക് വ്യാപരിക്കട്ടെ, നീ ആയിരങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. നിന്നെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ്. അനുഗ്രഹത്തിന്റെ 4 വശത്തേക്ക് വരുമ്പോൾ, 1 ദിനവൃത്താന്ത പുസ്തകം 4:10 വാക്യത്തില് എബ്രയേസ് എന്ന് പറയുന്ന ഒരുവൻ ദൈവത്തോട് പറഞ്ഞു, എന്റെ ദൈവം തമ്പുരാനെ, നീ എന്നെ അനുഗ്രഹിച്ച് എന്റെ അതിരുകളെ ഒന്ന് വിശാലപ്പെടുത്തി തരണം. പെട്ടെന്ന് വായിച്ചാൽ ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിർ വിസ്താരം ളെ വിശാലപ്പെടുത്തി തരണം. എന്തിനാണ് ദൈവം നിങ്ങളെ വിളിച്ചത്? ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. എന്തിനാണ് ദൈവം നിങ്ങളെ വിളിച്ചത്? കാലാകാലങ്ങളിലായി വിളിക്കപ്പെട്ട വിശുദ്ധന്മാരെ, ഒന്ന്, യേശുവിന്റെ സമാധാനം നിന്റെ ഹൃദയത്തിൽ വാഴാനാണ്. സകല ബുദ്ധിക്കും ഇതേ കവിയുന്ന യേശുവിന്റെ സമാധാനം കൊണ്ട് ഇന്ന് രാത്രി നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കാം. കഴിയുന്നിടത്തോളം എല്ലാവരും മുഴങ്കാൽ മിരുന്നാട്ട്, പരിശുദ്ധാത്മാവിന് ഹൃദയങ്ങളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട്. ആരും ശാപയോഗ്യരായി തീരാൻ വിളിക്കപ്പെട്ടിട്ടില്ല. ആർക്കെങ്കിലും തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ ഇന്ന് രാത്രി അതൊന്ന് നീക്കിക്കളയണം. നിന്റെ ചിന്തകളും നിന്റെ വാക്കുകളും നിന്റെ നിരൂപണങ്ങളും നിന്റെ പ്രയത്നങ്ങളും അനുഗ്രഹത്തിന്റേതു മാത്രമായി തീരട്ടെ. കണ്ണുകളടയ്ക്കാം. കർത്താവിന്റെ സന്നിധിയോട് അടുത്തിയെല്ലാം, ഒന്ന്, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ്. നമുക്ക് നമ്മുടെ കരങ്ങൾ ഉയർത്താം, കർത്താവിന്റെ മുഖത്തേക്ക് കണ്ണുകൾ ഉയർത്താം. നമുക്ക് ഏച്ചു പറയാം, എന്നെ വിളിച്ച ദൈവം അവൻ വിശ്വസ്തനാണ്. എന്നെ അവൻ വിളിച്ചത് യേശുവിന്റെ സമാധാനം എന്റെ ഹൃദയത്തിൽ വാഴാനാണ്. ചിന്തകളോട് വിട പറയുവീൻ. ആ സമാധാനം നിന്റെ പാപക്കറകളെ കഴുകി വിമോചനം നൽകിയ സമാധാനമാണ്. ആ സമാധാനം ക്രൂശിൽ നിന്നൊഴുകുന്ന ഒരു നദിക്ക് തുല്യമായ സമാധാനമാണ്. ആ സമാധാനം ലോകത്തിന് എടുത്തു മാറ്റാൻ കഴിയാത്ത സമാധാനമാണ്. ആ സമാധാനം നിന്റെ ചിന്താമണ്ഡലത്തിന് മീതെ വ്യാപരിച്ച് നിന്നെ ആശ്വസിപ്പിക്കുന്ന സമാധാനമാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? എല്ലാവരും ഏച്ചു പറഞ്ഞാട്ട്. ആരും സമാധാന രഹിതരായി പന്തൽ വിട്ടു പോകരുതേ എന്ന് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഓ, അസമാധാനമായ അവസ്ഥകളോട് വിട പറഞ്ഞാട്ട്, പാപശക്തികളോട് വിട പറഞ്ഞാട്ട്. നിന്റെ ദൈവം ചതഞ്ഞ ഓട ഒടിച്ചു കളയുന്ന ദൈവമല്ല, നിന്റെ ദൈവം പുകയുന്ന തിരി കെടുത്തിക്കളയുന്ന ദൈവമല്ല, നിന്റെ ദൈവം കയ്യിൽ നിന്ന് വഴുതിപ്പോയി എന്ന് പറഞ്ഞ് കളിമണ്ണ് എറിഞ്ഞു കളയുന്ന ദൈവമല്ല, നിന്റെ ദൈവം താഴ്വരയിൽ നീ ഉണങ്ങി അസ്ഥികളെന്ന് പറഞ്ഞ് നിന്നെ മറന്നു കളയുന്ന ദൈവമല്ല. നിന്നെ വിളിക്കുന്നവൻ അവൻ വിശ്വസ്തനാണ്. അവൻ നിന്നെ വിളിച്ചത് വിശുദ്ധിക്കാണ്. അവന്റെ സ്വഭാവത്തെ നമുക്ക് സ്നേഹിക്കാം. അവൻ നമ്മെ വിളിച്ചത് അനുഗ്രഹത്തിനാണ്. നീ അനുഗ്രഹിക്കപ്പെടും. ഇന്ന് രാത്രി യേശാവിന്റെ ശക്തികൾ വിട്ടുപോകട്ടെ. ഇന്ന് രാത്രി അടിമപ്പെടുത്തുന്ന ലാബാന്റെ ശക്തികൾ വിട്ടുപോകട്ടെ. യാക്കോബിനെ അനുഗ്രഹിച്ച ദൂതൻ നമ്മുടെ പന്തലിന്റെ നടുവിൽ നിൽക്കുക.
പറയാണ്, ഈ രാത്രി ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഭയത്തിന്റെ ആത്മാവ് ജനത്തെ വിട്ടുപോകട്ടെ, രോഗത്തിന്റെ ആത്മാവ് ജനത്തെ വിട്ടുപോകട്ടെ. നഷ്ടപ്പെട്ട ഉറവകളെ ഈ രാത്രി ദൈവം നിനക്ക് തിരികെ തരും. നിന്റെ കണ്ണ് നീരൊരു ഉറവയായി തീരും. നീ പട്ടണത്തിന് വേണ്ടി കരയുവേൻ, ദേശത്തിന് വേണ്ടി കരയുവേൻ, നശിച്ചു പോകുന്ന തലമുറയ്ക്ക് വേണ്ടി കരയുവേൻ. അവൻ സിയോനിൽ നിന്ന് ഒരാത്മീയ അഭിഷേകം നമ്മുടെ മേൽ അയക്കട്ടെ. പ്രിയ ദൈവവൈദലെ, ദൈവം നിനക്ക് തന്ന അനുഗ്രഹം സൂക്ഷിപ്പാണ്. ഒരുപക്ഷെ നീ ആ ദൂതനെ കണ്ടിട്ടില്ലായിരിക്കാം. ഒരു ദൂതൻ നിന്നോട് കൂടെയുണ്ട്, ഒരു ദൂതൻ നിന്റെ കുഞ്ഞുങ്ങളോട് കൂടെയുണ്ട്. നീ അനർത്ഥം കണ്ട് ഭയപ്പെടാതെ, രോഗത്തെ കണ്ട് ഭയപ്പെടാതെ, ശത്രുവിനെ കണ്ട് ഭയപ്പെടാതെ, ഞാൻ വിളിക്കപ്പെട്ടത് അനുഗ്രഹത്തിന്, എല്ലാവരും ഒന്ന് പറഞ്ഞാട്ട്, ഞാൻ വിളിക്കപ്പെട്ടത് അനുഗ്രഹത്തിനാണ്. ശാപത്തിന് എന്റെ കുടുംബത്തിൽ ബന്ധമില്ല, ശാപത്തിന് എന്റെ സന്ധ്യതയുടെ മേൽ ബന്ധമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പകരേണമേ എന്നിൽ, പകരേണമേ സിയോനിൽ നിന്ന് ആത്മാവിലേ പുതുക്കേ.